സിനിമ ആടുജീവിതം. ആടുജീവിതം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നത് രണ്ട് പേരുകളാണ്, നജീബ്, ബെന്യാമിൻ. ഇനി അവർക്കൊപ്പം ബ്ലെസി, പൃഥ്വിരാജ് എന്നീ പേരുകൾ കൂടി ചേർക്കപ്പെടും. ബ്ലെസി ഒരുക്കിയ ആടുജീവിതം വളരെ മികച്ച ഉള്ളുനീറുന്ന ഒരു ദൃശ്യാനുഭവമാണ് സിനിദൂതിന് നൽകിയത്. ഒരു മനുഷ്യന്റെ നരകയാതനയുടെ വിവരണം ആദ്യം ബെന്യാമിൻ പുസ്തകമാക്കുന്നു. പിന്നീട് അതിനെ പിൻപറ്റി ബ്ലെസി ഒരു സിനിമയൊരുക്കുന്നു. വലിയ ചലഞ്ചായിരുന്നു ബ്ലെസിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. ഒരു കഥാകൃത്ത് തന്റെ പുസ്തകത്തിൽ അവിടെ വളരെ മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ട് എന്നെഴുതുന്നു. അത് വായിക്കുന്ന ഒരു വ്യക്തി അയാൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ പൂന്തോട്ടത്തെ അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് അത് വായിക്കും. ഇതേ സീൻ ദൃശ്യവൽക്കരിക്കുകയാണെങ്കിൽ ഈ പുസ്തകം വായിച്ചിട്ടുള്ളവർ സങ്കല്പിക്കുന്നതിനും അപ്പുറമുള്ള മനോഹരമായ പൂന്തോട്ടം സംവിധായകൻ അവിടെ ഒരുക്കിയെങ്കിൽ മാത്രമേ ഈ പുസ്തകത്തിന് മുകളിലേക്ക് ആ ദൃശ്യത്തിന് എത്താൻ സാധിക്കുകയുള്ളൂ. സംവിധായകന് അതൊരു വെല്ലുവിളി തന്നെയാണ്. ആ വെല്ലുവിളിയെ ബ്ലെസി മറികടന്നിരിക്കുന്നു. ബെന്യാമിന്റെ ആടുജീവിതം വായിക്കുമ്പോൾ കൂടുതലും മനസ്സിൽ പതിഞ്ഞു നിന്നത് നജീബിന്റെ മസ്രയിലെ ജീവിതവും അർബാബിൽ നിന്നും ഏൽക്കേണ്ടി വന്ന ക്രൂരതകളുമായിരുന്നു. നജീബ് അവിടെ ജീവിച്ച കാലയളവ് അത്രയും നമ്മളും അയാളോടൊപ്പം ഉണ്ടായിരുന്ന ഫീലാണ് ആ പുസ്തകം തന്നത്. ബ്ലെസിയുടെ ആടുജീവിതത്തിലെ കാഴ്ചകളിലേക്ക് എത്തിയപ്പോൾ പ്രവാസത്തിന്റെ നൊമ്പരം ഓർമ്മപ്പെടുത്തിയാണ് തുടങ്ങിയത്. നമ്മളെ ഓർത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ വിഷമിക്കുമല്ലോ എന്നതാണ് നമുക്കെന്ത് സംഭവിക്കുന്നതിനേക്കാളും വേദന. അത് അടയാളപ്പെടുത്തുവാൻ പൃഥ്വി ഉപയോഗിച്ച മാനറിസങ്ങൾ പാവാടയ്ക്ക് ശേഷം എങ്ങോ മറഞ്ഞിരുന്ന അയാളിലെ നടനത്തെ അരങ്ങിൽ കാണാൻ കഴിഞ്ഞു. പുസ്തകത്തിലെ അർബാബിന്റെ ക്രൂരതകൾ കുറച്ചുകൂടി ചിത്രത്തിലുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് തോന്നിപ്പോയി. തന്നെ അത്രയേറെ ദ്രോഹിച്ച അർബാബിനെ കൊല്ലാൻ ഒരവസരം കിട്ടിയപ്പോഴും അത് ചെയ്യാതെ അയാളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച നജീബിന്റെ വലിയ മനസ്സുകൂടി ബ്ലെസി ദൃശ്യവൽക്കരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. മരുഭൂമിയിലെ ആ തടവറയിൽ നിന്നും റോഡ് തേടി തങ്ങളുടെ പഴയ ജീവിതം തേടി നിർത്താതെ ഓടിയ നജീബിന്റെയും ഹക്കീമിന്റെയും ആഫ്രിക്കക്കാരന്റെയും മരുഭൂമിയിലെ അതിജീവനത്തിനാണ് ബ്ലെസി പ്രാധാന്യം നൽകിയത്. മണലാരണ്യത്തിലൂടെയുള്ള ആ ഓട്ടത്തിൽ നമ്മുടെ കാലുകളും ചുട്ടുപൊള്ളും. ദാഹത്താൽ നമ്മുടെ ചുണ്ടുകളും വരണ്ടുണങ്ങും. ബ്ലെസിയും അദ്ദേഹത്തിന്റെ പടയും അത്രയ്ക്ക് പ്രേക്ഷക മനസ്സുകളെ കീഴടക്കുന്നുണ്ട്. ആടുജീവിതത്തിൽ ഞങ്ങളെ ഏറെ നൊമ്പരപ്പെടുത്തിയത് ഹക്കീമാണ്. നജീബ് രക്ഷപ്പെട്ടതോ ബെന്യാമിനെ കണ്ടുമുട്ടിയതോ ബ്ലെസി തന്റെ കൂടി ജീവിതം സിനിമയാക്കിയതോ അറിയാതെ ഇന്നും അവന മണലിൽ പൂഴ്ന്നു കിടക്കുന്നുണ്ടാവും. സിനിമയുടെ അവസാനം ഇങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോയി. പുറംതിരിഞ്ഞിരിക്കുന്ന നജീബിന്റെ മുന്നിലിരിക്കുന്ന ബെന്യാമിൻ, അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. കസേരയുടെ കൈത്താങ്ങയിലിരിക്കുന്ന ബെന്യാമിന്റെ കയ്യിലെ ഫൗണ്ടൈൻ പേന, അതിൽ നിന്നും താഴേക്ക് ഊർന്നു വീഴാൻ നിൽക്കുന്ന ഒരു തുള്ളി മഷി, നജീബിന്റെ ജീവിതം കേട്ട് ബെന്യാമിന്റെ പേന പോലും കരഞ്ഞുപോയി. ഞങ്ങൾ ഈ പറഞ്ഞതിന് ഒരലങ്കാരികതയുണ്ടെങ്കിലും ബെന്യാമിനില്ലാതെ ആടുജീവിതം പൂർത്തിയാവില്ല. ഒരു വലിയ കാലയളവ് ഒരു ചലച്ചിത്രത്തിന് വേണ്ടി മാറ്റിവെച്ച സംവിധായകൻ, ഒരു വലിയ സമയം സിനിമയ്ക്ക് വേണ്ടി അർപ്പിച്ച പ്രധാന നടൻ, അതിലുമുപരി ഇത്രയും നാൾ വലിയ ബഡ്ജറ്റ് സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്ത് സിനിമയെ കൈവിടാതെ തിയേറ്ററിലെത്തിച്ച പ്രൊഡക്ഷൻ കമ്പനി, എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് അർഹതപ്പെട്ട കയ്യടികൾ തിയേറ്ററിൽ ഉയരുന്നുണ്ട്. വലിയ അംഗീകാരങ്ങൾക്കായി ആവശ്യമുള്ളത് ഭൂമിയുടെ കുറച്ച് കറക്കങ്ങൾ മാത്രം. പ്രേക്ഷകരോട് വളരെ അപൂർവമായി മാത്രമാണ് ഇത്തരം സിനിമാ അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. ആടുജീവിതത്തിന് 150 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താൽ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത മരുഭൂമിയിലെ ചൂടും അവിടുത്തെ ജീവിതങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാം. നന്ദി.